ഹലോ ഫ്രണ്ട്സ്, തനി നാടൻ കൂടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ അന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഒരു വെള്ളപ്പൂവൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ പൂവനെ നമ്മളൊരു സുഹൃത്ത് മിഥുൻ ബ്രോ ഉണ്ട്. അപ്പം മിഥുൻ ബ്രോയ്ക്ക് കൊണ്ടു കൊടുക്കാൻ പോകാം കേട്ടോ. ഇന്നിപ്പം അതായത് 2 മാസം മുന്നേ നമ്മളതിന് വേണ്ട കാര്യങ്ങളൊക്കെ അതായത് സെയിൽ ചെയ്തിട്ടുള്ള സാധനമാണ്. അന്ന് സാധനം കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അപ്പം മിഥുൻ ബ്രോ വന്നതിപ്പോൾ ഈ 2 ദിവസത്തിനിടയ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇതാ ഇന്നിപ്പോൾ സാധനം കൊണ്ടുപോകാൻ കേട്ടോ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അതുപോലെ തന്നെ മിഥുൻ ബ്രോയ്ക്ക് കുറേ നമ്മൾ മുന്നേ കൊടുത്തുള്ള കോഴികളൊക്കെ വലുതായി വരും. അതുപോലെ തന്നെ മിഥുൻ ബ്രോയുടെ കയ്യിലുള്ള കുറച്ച് കോഴികളൊക്കെ ഉണ്ട്. അപ്പം അത്യാവശ്യം ചെറിയൊരു ഫാം മിഥുൻ ബ്രോയ്ക്ക് ഉണ്ട്. അപ്പം അത് ജസ്റ്റ് ഒന്ന് കാണിക്കുകയും വേണം. അപ്പോൾ അത് രണ്ടും കൂടി ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളിതാ നമ്മളെ വെള്ളപ്പൂവനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമ്മളുടെ ഒരു സബ്സ്ക്രൈബറും പിന്നെ അതുപോലെ തന്നെ നമ്മൾ സെയിൽ ചെയ്യുന്ന ഒരു സുഹൃത്തും കൂടിയാണ്. കക്കോടിയാണ് സ്ഥലം. അപ്പോൾ അവിടേക്കാണ് കൊണ്ടുപോകുന്നത്. കണ്ടില്ലേ, ഇനിയിപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാം. പാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടിയിൽ കൊണ്ടുപോകുന്ന ദൂരമായിരുന്നു നമ്മൾ സഞ്ചിയായിട്ടുള്ളത്. കണ്ടില്ലേ, അപ്പോൾ നമ്മളത് കൊണ്ടുപോവാം. അപ്പോൾ അതാ നമ്മൾ മിഥുൻ ബ്രോൻ്റെ എടുത്തിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ മിഥുൻ ബ്രോൻ്റെ കോഴിയും കാര്യങ്ങളൊക്കെ ഇതാണ്. കണ്ടില്ലേ, നമ്മൾ സാധാ വലയൊക്കെ അടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. തൊട്ടപ്പുറത്തുണ്ട്. നമുക്കിപ്പം വിശദമായിട്ട് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ കൊടുത്ത കോഴി ഇപ്പോൾ നമ്മളിതാ ഇവിടെ ഉണ്ട്, കൂട്ടിലിട്ടിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ വെള്ളപ്പൂവനെ മുന്നേ നമ്മൾ കച്ചവടമാക്കിയതായിരുന്നു. പിന്നെ കൊടുക്കാൻ ലേശം വൈകി. മിഥുൻ ബ്രോ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അവസാനം നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, പിന്നെ തൊട്ട് മുകളിൽ കാണുന്നത് നമ്മൾ കൊടുത്ത കോഴി തന്നെയാണ്. കണ്ടില്ലേ, ഇതിപ്പോൾ എത്രയും ബ്രോ കൊണ്ടുവന്നിട്ട്? ഒരു വയസ്സ് കഴിഞ്ഞില്ലേ ഇവിടെ വന്നിട്ട്. ആ അതെ. ആ പിന്നെ അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ, 5 കുഞ്ഞുങ്ങളുള്ളത്. പിന്നെ നമുക്ക് പുറത്ത് നെറ്റുള്ളവർ നമുക്ക് പരിചയപ്പെടാം. ഇതൊക്കെ നമ്മൾ കൊടുത്ത കോഴികളുണ്ട്. മിഥുൻബ്രോൻ്റെ കയ്യിലുള്ളതും ഉണ്ട്. കാണുന്ന ചാരകൾ മുഴുവൻ നമ്മൾ കൊടുത്ത കോഴികളാണ്. കണ്ടില്ലേ, എല്ലാം 60-ആനത്തിൽപ്പെട്ട കോഴികളാണ് ഈ ചാരകൾ മൂന്നും. പിന്നെ അതുപോലെ തന്നെ ഒരു മെയിൽ കണ്ടില്ലേ, ഒരു അടിപൊളി ഒരു സിൽവർ ടൈപ്പ് പൂവനാണ്. ഇതും ഒരു 60-ആനത്തിൽപ്പെട്ട പൂവനാണ്. കണ്ടില്ലേ, നമ്മൾ കൂട് ഉണ്ടാക്കി കണ്ടിട്ടില്ലേ. നമ്മൾ ഒരു ചുരുങ്ങിയ ചിലവില്ലേ, ഈ വിലയ്ക്ക് കുറഞ്ഞ മീസല്ലേ ഉള്ളൂ അല്ലേ. മീറ്റർ 30 രൂപ മൊത്തം ഒരു 10-12 മീറ്റർ കാണും വല അല്ലേ. എട്ട് മീറ്റർ അടുത്ത് ആ 8 മീറ്റർ എടുത്തപ്പോൾ തന്നെ കണ്ടില്ല ഇത്രയും സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കോഴികളിടാൻ വേണ്ടിയിട്ട്. ഒരു 5, 6, 7 കോഴികളോളം സുഖമായിട്ട് ഇതിൽ നമുക്ക് പുറത്ത് തുറന്നു വിടാം. ഈ പുറത്ത് നമ്മൾ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശല്യമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ നെറ്റ് അടിച്ചിട്ട് കഴിഞ്ഞാൽ വളരെ ഉപകാരമാണ്. കണ്ടില്ലേ, പിന്നെ കുറഞ്ഞൊരു സമയം പുറത്ത് വിടും. ഒരു വൈകുന്നേരമൊക്കെ ആവുന്ന സമയത്ത് ഉണ്ടല്ലേ മണ്ണിൽ തന്നെ ചിക്കിച്ച് കഴിഞ്ഞ് നന്നായിട്ട് അവർക്ക് ഒരുവിധം വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കാൻ തന്നെ കഴിയുന്നുണ്ട്. കണ്ടില്ലേ, ഇവരൊക്കെ മുട്ടോടുന്നവരന്നെയല്ലേ? എല്ലാം മുട്ടോടുന്നവരാണ്. ഇനിയിപ്പോൾ അടുത്ത വെറൈറ്റി നമ്മളെ പുള്ളിക്കോഴിയാല്ലേ. അപ്പോൾ അത് കാണാം. അപ്പോൾ പുള്ളിക്കോഴികൾ ഇതാ അതാണ്. കുറച്ച് പുറത്തും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പുള്ളിക്കോഴികൾ ഇതാ നെക്ക്ഡ് നെക്കും ഉണ്ട്, അല്ലാത്ത ടൈപ്പും ഉണ്ട്. പിന്നെ 60-ആനത്തിൽപ്പെട്ടിട്ടുള്ളൊരു ചാര പൂവനും ഉണ്ട്. പിന്നെ നമ്മൾ കൊടുത്തതിൽ നിന്നുണ്ടായ ഒരു കോഴിക്കുഞ്ഞാണ് ഇതാ ഇത് കാണുന്നത്. വലുതായിട്ട് ഫസ്റ്റ് മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു കന്നിപ്പടയാണ്. ഉണ്ടല്ലേ, അതുപോലെ തന്നെ ഇതാ ഒരു കോഴി പുറത്തുണ്ട്. ഒരുവിധം കുറച്ച് ആൾക്കാരൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ട്. നമ്മൾ കുറച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുറത്തുള്ളവരിപ്പോൾ വരുന്ന അരിയും
പൂവന് വൈറ്റും അതുപോലെ തന്നെ ചാരും ഒരു ഗോൾഡൻ കളറും കൂടെ മിക്സായിട്ടാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കോഴിയാണ്. പിന്നെ അതുപോലെ തന്നെ വിൽപ്പന ഉണ്ടല്ലേ ഇപ്പൊ നന്നായിട്ടില്ലേ? ആ ഇപ്പൊ നല്ല കൊത്തുമുട്ട കൊടുക്കുന്നുണ്ട്, മുട്ട കൊടുക്കുന്നുണ്ട്, മുട്ട കൊടുക്കുന്നുണ്ട്. ഇതെല്ലാ കളർ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നുണ്ട്, എല്ലാത്തിനും കൊടുക്കുന്നുണ്ട്. ആ ഒരു സെവൻ കളർ പൂവാങ്കുട്ടി കൊടുക്കാനുള്ളതാണ്, കൊടുക്കാനുള്ളത്. അഞ്ചു മാസം കഴിഞ്ഞവൻ കാണുന്നൊരു സെവൻ കളറ് പൂവാങ്കുഞ്ഞിനെ കൊടുക്കാനുള്ളതാണെന്നാണ് പറഞ്ഞത്. അഞ്ചു മാസം കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പം ആവശ്യക്കാരൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ സൈഡിൽ കൂടെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് എന്തായാലും അല്ലേ, നമ്മൾ പാകത്തിന് റേറ്റിന് കൊടുക്കൂലേ? ആയിക്കോട്ടെ, അപ്പോൾ പാകത്തിന് റേറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ വേറൊരു രസം കാണിച്ചു തരാം. നമ്മൾ കൊണ്ടുവന്ന പൂവനിതാ കൊണ്ടുവന്നിട്ടപ്പോഴേക്കും ഇവിടെയുള്ള പൂവൻ, ഇവിടെയുള്ള പൂവൻ എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്ത കുഞ്ഞായിരുന്ന സമയത്ത് കൊടുത്തിരുന്ന പൂവനായി പുറത്ത് നിൽക്കുന്നത് സെവൻ കളർ ടൈപ്പ്. അപ്പോൾ അവനായിട്ട് നല്ല അടി പിടിക്കുന്നുണ്ട്. അടിപിടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം തന്നെ. നമ്മൾ അടുത്തൊന്നും പോയി നോക്കുക ഉണ്ടല്ലേ. ഇവൻ്റെ കൊത്തുമുട്ടയാണ് കൊടുക്കാനുള്ളത്. നല്ല അടിപിടിയാണ്. പിന്നെ കാണുന്നൊരു തൊപ്പിപ്പടയാണ്. അപ്പോൾ ഇവരൊക്കെ മുട്ട അവൈലബിൾ ആണ്. നമ്മൾ മുട്ട കൊടുക്കുന്നതാണ്, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ വിരീച്ചും കൊടുക്കുന്നുണ്ട്. എല്ലാം അവൈലബിൾ ആണ് ഉണ്ടല്ലേ. കുറച്ച് എന്താ പുറത്തയച്ച് വിട്ടവർ വരുന്നുണ്ട്. നെക്കിടനക്ക് പുള്ളി പടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മിഥുൻ ബ്രോൻ്റെ കയ്യിലുള്ള കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ കൊടുത്തതിൽ നിന്നുണ്ടായ കുഞ്ഞുങ്ങളും എല്ലാം കൂടെയാണ് പറഞ്ഞ കോഴിക്കുഞ്ഞാണ് കൊടുക്കാനുള്ളത്. കുറച്ചുകൂടെ വലുതാകുമ്പോൾ ഇങ്ങനൊരു ആറെട്ട് മാസം ആകുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ഒരു പൂവനായി മാറും. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള പൂവൻ്റെ അതേപോലെ തന്നെയാവും. ഇതൊരു നല്ല നേക്കടനക്ക് കോഴിക്കുഞ്ഞാണ്. പിന്നെ തൊട്ടപ്പുറത്ത് നമ്മളെ തലയിൽ നമ്മളെ തൊപ്പിപ്പട എനത്തിപ്പെട്ടിട്ടുള്ള ഒരു കോഴിയുണ്ട്, മുട്ടിട്ടുകൊണ്ടിരിക്കുന്നതാണ്. പിന്നുള്ളത് അറുപതാം കോഴികളൊക്കെയാണ് നമ്മൾ ചുറ്റുവട്ടത്തുള്ളത്. കണ്ടില്ലേ, നല്ലൊരു അടിപൊളി പട കോഴിക്കുഞ്ഞാണ്. ഒരു 8-9 മാസമായിട്ടുണ്ട് ആള്. ഇതാണ് നമ്മളെ മിഥുൻ ബ്രോൻ്റെ കോഴിക്കോടും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.